നമസ്കാരം. നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ തിരച്ചിൽ ദൗത്യം പുനരാരംഭിക്കുന്നു. ഗംഗാവലി പുഴയ്ക്കടിയിലെ മണ്ണ് നീക്കം ചെയ്തുള്ള തിരച്ചിലിനായി ഡ്രഡ്ജർ നാളെ ശിരൂരിലെത്തിക്കും. കാലാവസ്ഥ നിലവിൽ അനുകൂലമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ശിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിലിന് ഗോവയിൽ നിന്നാണ് ഡ്രഡ്ജർ പുറപ്പെട്ടത്. പുലർച്ചെ 5 മണിയോടെ ഗോവ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ഡ്രഡ്ജർ വൈകിട്ടോടെ കാർവാർ തുറമുഖത്തേക്ക് എത്തും. തുടർന്ന് ദൗത്യത്തെ സംബന്ധിച്ച അവലോകന യോഗം ചേരും. ഇതിനുശേഷമാകും ശിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുക. കാർവാറിൽ നിന്ന് ഏകദേശം 10 മണിക്കൂർ യാത്ര വേണ്ടി വരുമെന്നതിനാൽ ബുധനാഴ്ച വൈകിട്ടോടെയെ ഡ്രഡ്ജർ ശിരൂരിൽ എത്തുവെന്നാണ് കമ്പനി ഉടമ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ചയെ തിരച്ചിൽ ആരംഭിക്കാനാവൂ. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. കഴിഞ്ഞ മാസം അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡ്രഡ്ജർ എത്തിക്കുമെന്നും ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. 96 ലക്ഷം രൂപയാണ് ഡ്രഡ്ജർ എത്തിക്കാൻ ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. പുഴയിൽ ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ചെലവ് വേറെ വേണ്ടിവരും. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ അർജുന്റെ ലോറി ഉണ്ടെന്ന് കരുതുന്ന മേഖലയിലെ വലിയ കല്ലും മണ്ണും മരങ്ങളും നീക്കം ചെയ്യുകയാണ് ലക്ഷ്യം. 4 മീറ്റർ വരെ ആഴത്തിൽ തിരച്ചിൽ നടത്താൻ ഡ്രഡ്ജറിന് സാധിക്കും. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് ഓഗസ്റ്റ് 16 നിർത്തിവെച്ചത്. പുഴയുടെ അടിത്തട്ടിലെ മണ്ണും കല്ലും നീക്കിയാൽ മാത്രമേ തിരച്ചിൽ സാധ്യമാകൂവെന്ന് നാവികസേന അറിയിച്ചിരുന്നു. മഴ മാറി നിൽക്കുന്നതിനാൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായി പുഴയിലെ അടിയൊഴുക്ക് നാവികസേന വീണ്ടും പരിശോധിക്കും. നേവിയുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്പോട്ടിലെ മണ്ണും കല്ലുമായിരിക്കും ആദ്യം നീക്കം ചെയ്യുക. തുടർന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ തിരച്ചിലിനിറങ്ങും. ഡ്രഡ്ജർ എത്തിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നുവെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് ദൗത്യം വൈകിയത് എന്നാണ് പറയുന്നത്. തിരച്ചിൽ സംഘത്തോടൊപ്പം മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയെയും സഹപ്രവർത്തകരെയും സഹകരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സഹകരിപ്പിക്കും എന്ന മട്ടിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ മംഗലാപുരത്തുള്ള ഈശ്വർ മാൽപ്പയ്ക്ക് ഇതുവരെ ഇത് സംബന്ധിച്ച നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഉത്തരവ് കിട്ടിയാൽ മണിക്കൂറുകൾക്കകം ശിരൂരിലെത്താനുള്ള തയ്യാറെടുപ്പുമായി മംഗലാപുരത്ത് കാത്തുനിൽക്കുകയാണ് ഈശ്വർ മാൽപ്പെ. ഇന്ന് വൈകിട്ട് ഡ്രഡ്ജർ എത്തിയതിന് ശേഷമോ നാളെയോ ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത്. ശിരൂർ അപകടം സംബന്ധിച്ച് നാളെ ബംഗളൂരു ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കാനിരിക്കെയാണ് ഡ്രഡ്ജർ അപകട സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. ട്രക്കിന്റെ ക്യാബിൻ കണ്ടെത്തുന്നതുവരെ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് അർജുന്റെ അമ്മയും കുടുംബാംഗങ്ങളും മുന്നോട്ട് വെക്കുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തിരച്ചിലിൽ ട്രക്കും അതോടൊപ്പം കാണാതായ അർജുനും തെളിഞ്ഞു വരുമെന്ന പ്രതീക്ഷ നമുക്കും പങ്കുവെക്കാം.